ഖുഷ്വന്ത് സിംഗിൻ്റെ ദ കമ്പനി ഓഫ് വുമൺ, മലയാളം ടൈറ്റിൽ സഖിമാരും ഞാനും. ഇത് വന്നിട്ട് മോഹൻകുമാർ എന്ന് പറയുന്ന ഒരു കോടീശ്വരൻ്റെ കഥയാണ് ഇതിനകത്ത് പറയുന്നത്. ഇത് നോവലാണ്. ഇത് മൂന്ന് പാർട്ടായിട്ട് ഈ നോവലിനെ തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ടിൽ മോഹൻകുമാറിൻ്റെ എന്താ പറയുക, ഡൈവോഴ്സ് തുടങ്ങുന്നുണ്ടെന്ന് തൊട്ടാണ് കഥ തുടങ്ങുന്നത്. ഒന്നാമത്തെ പാർട്ടിൽ പുള്ളിക്കാരൻ 12 വർഷമായിട്ട് ഒരു ഭാര്യയുമായിട്ട് എന്താ പറയുക, അത്ര രസകരമല്ലാത്ത ഒരു ദാമ്പത്യ ജീവിതം നയിക്കുകയും പിന്നെ ഡൈവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെടുകയും, അങ്ങനെ രണ്ട് കുട്ടികളുണ്ട്, ഡൈവോഴ്സ് വാങ്ങി ഭാര്യ പോകുന്നതാണ് ആദ്യത്തെ. അതിനുശേഷം ആദ്യത്തെ പാർട്ടിൽ തന്നെ, അതിനുശേഷം അദ്ദേഹം പത്രത്തിലൊരു പരസ്യം കൊടുക്കുകയാണ്, എനിക്കിതുപോലെ കുറച്ച് എന്താ പറയുക കൂട്ടുകാരായിട്ടോ ഉഭയകക്ഷി സമ്മതപ്രകാരം എന്താ പറയുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഉൾപ്പെടെയുള്ള രീതിയിൽ ഒരു എന്താ പറയുന്നത് സഖിമാർ കൂട്ടുകാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പത്രപരസ്യം കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് ഒരുപാട് കുറച്ച് റെസ്പോൺസ് വരും. അതിൽ നിന്ന് ഒരാളെ ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്തിട്ട് ആ പെൺകുട്ടിയുടെ ആയിട്ട് കുറച്ചാൾ, പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് തന്നെ 30-40 വയസ്സുണ്ട്. ഈ വരുന്നത് ഇവർ കല്യാണം കഴിഞ്ഞ് അവരുടെ ഡൈവോഴ്സായ വേറെ ഒരു സ്ത്രീയാണ് വരുന്നത്. അവർ കോളേജിലെ പ്രൊഫസറാണ്. അവർക്ക് അതിനനുസരിച്ചുള്ള പ്രായമുണ്ട്, 30-35 വയസ്സിന് മേളിലുണ്ട്. അപ്പോൾ ഈ വ്യക്തിക്ക് 40 വയസ്സുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ അവരുമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് കുറച്ച് നാൾ അവരുമായിട്ട് താമസിക്കുകയും അവരതിന് ശേഷം വീട്ടിൽ നിന്ന് പോകുന്നതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടിൽ എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ ഫസ്റ്റ് പാർട്ട് എഴുതിയിരിക്കുന്നത് ഖുഷ്വന്ത് സിംഗ് നേരിട്ട്, അതായത് തേർഡ് പേഴ്സൺ നറേറ്റീവാണ്. സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവാണ് അത് മോഹൻകുമാർ നേരിട്ട് നറേറ്റ് ചെയ്തിരിക്കുകയാണ് സെക്കൻഡ് പാർട്ട്. ഇപ്പോൾ പുള്ളി പറയും, ഞാൻ ഖുഷ്വന്ത് സിംഗിൻ്റെ അടുത്ത് എൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു, പക്ഷെ മൊത്തം ആയില്ല, ഞാൻ പറയാം എൻ്റെ കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ POV പുള്ളിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പിന്നെ ആ സെക്കൻഡ് പാർട്ട് വരുന്നത്. അതിനകത്ത് പുള്ളി ജനിച്ചത്, പുള്ളി വളർന്ന ഒരു ചെറിയ സാഹചര്യങ്ങളിൽ വളർന്നു, പിന്നെ പുള്ളിക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടി, പുള്ളിക്ക് അമേരിക്കയിൽ പോകാൻ പറ്റി. അമേരിക്കയിൽ ഉപരിപഠനത്തിന് പോയ സമയത്ത് അദ്ദേഹം അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് സെക്ഷ്വൽ എൻകൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ, സ്ത്രീകളും അപ്പം ഉള്ളവരുമായിട്ടൊക്കെ അദ്ദേഹം സെക്ഷ്വൽ ബന്ധത്തിൽ ഏർപ്പെടുകയും അതിൽ രണ്ട് സ്ത്രീകളെ പറ്റി മെയിനായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്നിട്ട് കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് അദ്ദേഹം കല്യാണം കഴിച്ചത് ഭയങ്കര ധനികരായിട്ടുള്ള ഒരാളുടെ മോളെയാണ് കല്യാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണം തുടക്കം തൊട്ടേ അവർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നത്, പിന്നെ അങ്ങനെ അവസാനം ഡൈവോഴ്സിലെത്തുന്നത്. അതിനുശേഷം ഡൈവോഴ്സ് ആയതിനു ശേഷം ഉള്ള ഒരു പെണ്ണിൻ്റെ കാര്യം ഫസ്റ്റിൽ പറഞ്ഞു, ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞു. അതിനുശേഷം പിന്നെ അതേപോലെ പത്രത്തിൽ പരസ്യം കൊടുത്ത് റെസ്പോണ്ട് ചെയ്ത് വന്ന വേറൊരു പെൺകുട്ടിയുടെ കാര്യം ഇദ്ദേഹം സെക്കൻഡ് പാർട്ടിൽ POV അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഫസ്റ്റ് പേഴ്സണിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഒന്ന് രണ്ട് സ്ത്രീകളുടെ കാര്യമൊക്കെ ഇവിടെയും പറയുന്നുണ്ട്. ഇതിനകത്തും ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇടയ്ക്കും പുള്ളി ഒന്ന് രണ്ട് പേരെയൊക്കെ ഇടയ്ക്ക് സ്ത്രീകളെയൊക്കെ ആയിട്ട് ഇതുപോലെ സെക്ഷ്വൽ ആയിട്ട് ഇത് ബന്ധപ്പെട്ട കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ POV ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലാണ് ഈ സെക്കൻഡ് പാർട്ട്. അതിനുശേഷം മൂന്നാമത്തെ പാർട്ട് വളരെ ചെറിയൊരു പാർട്ടാണ്. അതിനകത്ത് അദ്ദേഹത്തിന് പ്രായമായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ മടുപ്പാവുകയും എന്നാൽ അദ്ദേഹത്തിന് രോഗം വരികയും അങ്ങനെ അദ്ദേഹത്തിന് എയ്ഡ്സ് ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നോവൽ തീരുന്നത് ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യയോടുകൂടി. അതായത് ഇദ്ദേഹത്തിന് എയ്ഡ്സ് ആണെന്നുള്ള വിവരം ഇദ്ദേഹത്തിൻ്റെ ഡോക്ടർക്ക് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് എയ്ഡ്സൊക്കെ മാറി കൺട്രോൾഡായിട്ട് മരുന്നൊക്കെ കഴിച്ച് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. പിന്നെ പുള്ളി ഒരിക്കലും സെക്സുവലായിട്ടുള്ള കാര്യങ്ങൾക്ക് പോയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ഇത് ഡോക്ടർക്ക് ഇയാൾക്ക് അറിയത്തുള്ളൂ. അങ്ങനെ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മരുന്ന് കഴിച്ചിട്ട് കിടക്കുന്നിടത്താണ് നോവൽ തീരുന്നത്. അതായത് വേറെ ആർക്കും ഇദ്ദേഹത്തിന് എയ്ഡ്സ് ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ എയ്ഡ്സ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മക്കൾക്കൊക്കെ ഒരു എയ്ഡ്സ് രോഗിയുടെ മോൻ എന്ന രീതിയിലൊക്കെ ഉള്ള വരുമോ എന്നുള്ള രീതിയിൽ അത് പുറത്തറിയാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് എയ്ഡ്സുമായി അദ്ദേഹത്തിന് ക്ഷീണം, അദ്ദേഹത്തിന് നല്ല അസുഖം, ഇനി അങ്ങോട്ട് ക്ഷീണത്തിൻ്റെ ഒരു സമയമാണ് തിരിച്ചറിയുമ്പോൾ അദ്ദേഹം ആത്മഹത്യ, വേറെ ആർക്കും അറിയാത്ത ആത്മഹത്യ. അപ്പോൾ ഈ തേർഡ് പേഴ്സൺ ആയിരിക്കുന്നത് ഖുഷ്വന്ത് സിംഗ്, അതായത് തേർഡ് പേഴ്സൺ നറേറ്റീവിലാണ് മൂന്നാമത്തെ ഭാഗം ഇരിക്കുന്നത്. ആദ്യത്തെ പാർട്ടും ഖുഷ്വന്ത് സിംഗ് നേരിട്ട് നറേറ്റ് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തെ പാർട്ട് മാത്രം മോഹൻകുമാറാണ് നറേറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ്. പിന്നെ ഇതെന്താ, ഈ നോവൽ മൊത്തത്തിൽ ഒരു ഇറോട്ടിക് ആയിട്ടുള്ള ഒരു നോവലാണ്. ഇതിനകത്ത് ഒരുപാട് സെക്ഷ്വൽ ആയിട്ടുള്ള എൻകൗണ്ടേഴ്സ് എല്ലാം വളരെ കാര്യമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ തുറന്ന് നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പക്കാ ഇറോട്ടിക് ആയിട്ടുള്ള ഒരു ബുക്കാണ്. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, നെഗറ്റീവ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നി, ഭയങ്കര നെഗറ്റീവ് എന്ന് വെച്ചാൽ റെക്കമെൻഡ് ചെയ്യാൻ അത്ര ഒരു ആവറേജ് നോവലാണ് മൊത്തത്തിൽ. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഡീപ്പായിട്ട് അങ്ങനെ ക്യാരക്ടർ സ്റ്റഡിയോ അങ്ങനെ ഡീപ്പായിട്ടൊന്നുമില്ല, ഒരു ആവറേജ് നോവലാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പോയിൻ്റ്, ഒരു ഭയങ്കര പോരായ്മ എന്ന് വെച്ചാൽ ഇത് ഒരു മെയിൽ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് മെയിനായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ പർട്ടിക്കുലർ
ആളുടെ, അതായത് നമ്മുടെ മോഹൻകുമാറിൻ്റെ സാധനം പറഞ്ഞാൽ പേനിസ് പീനിസാണോ ആ സാധനം, ഈ സ്ത്രീകൾ കാണുമ്പോൾ പുകഴ്ത്തി പറയും, അയ്യോ ഇത്ര വലിയ സാധനമോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് ഒന്ന് രണ്ടുമല്ല, ഇത് ഈ ബുക്കിലുള്ള എല്ലാ സ്ത്രീകളും ഈ സെക്ഷൽ എൻകൗണ്ടറിന് തൊട്ട് മുമ്പ് പറയുന്നൊരു വാചകമാണ്, അയ്യോ ഇത്ര വലിയ സാധനം, ഇതോ ഇത് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു പക്ക ഒരു മെയിൽ ഫാൻറ്റസി രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സെക്ഷൽ എൻകൗണ്ടറിൽ സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുമ്പോൾ പെണ്ണുങ്ങളൊക്കെ, അയ്യോ എൻ്റെ അമ്പോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും സുഖം ഞാൻ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് പെണ്ണുങ്ങളൊക്കെ സംസാരിക്കുന്നത്. അതായത് മൊത്തത്തിലൊരു മെയിൽ ഫാൻറ്റസിയോ പോയിൻറ്റ് മെയിൽ ഫാൻറ്റസിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു റിയലിസ്റ്റിക് അല്ല, റാദർ ദാൻ ഒരു മെയിൽ ഫാൻറ്റസിയിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു അതുകൊണ്ട് തന്നെ ഇതൊരു എന്താ പറയുന്ന ഒരു ഇത് ഒന്നായത് ബുക്ക് കടൽസുള്ളിയാണ്, അതിൻ്റെ കൂടെ ഈ മെയിൽ ഫാൻറ്റസിയിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു ഒരു ലിറ്ററേച്ചർ ആയിട്ട് വരുത്തും, നമുക്കൊരു പൾപ്പായിട്ട് മാത്രമേ എടുക്കാൻ പറ്റൂ. അത് ഒരു സെൽഫ് പ്ലഷറിന് റീഡ് ചെയ്യാം എന്നുള്ളതല്ലാതെ ഒരു സീരിയസ് ലിറ്ററേച്ചറായിട്ട് എനിക്ക് പേഴ്സണലി അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു പ്രശ്നമുണ്ട്. അതായത് ഒരു ഇറോട്ടിക് ആണെങ്കിലും ഇത് പോയിൻ്റ് ഓഫ് വ്യൂ ആണുങ്ങളുടെ ഫാൻറ്റസിയാണ് ഇരിക്കുന്നത്. ഓ പെണ്ണുങ്ങൾ കാണുമ്പോൾ സാധനം വലുതാണെന്ന് പറയുന്നു, പെണ്ണുങ്ങൾക്ക് എല്ലാം സുഖം കിട്ടുന്നു, അങ്ങനത്തെ ഒരു രീതിയാണ് വരുന്നത്. പിന്നെ എൻ്റെ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ബുക്കിൻ്റെ പോസിറ്റീവ് പോയിൻറ്റ്സ് ഒന്ന് രണ്ട് പോയിൻറ്സ് ഒന്നെന്ന് പറഞ്ഞത് എഴുതിയ ആളാണ് ഖുഷ്വന്ത് സിംഗ്. ഖുഷ്വന്ത് സിംഗിൻ്റെ ആദ്യത്തെ ഏക ഞാൻ വായിച്ചിട്ടുള്ള ആദ്യത്തെ നോവൽ ഇതാണ്. അപ്പോൾ എനിക്ക് മറ്റ് ബുക്കുകളൊന്നും വായിക്കാത്തതുകൊണ്ട് എനിക്ക് ഇദ്ദേഹത്തെ പറ്റി കമൻറ്റ് ചെയ്യാനുള്ള ഒരിതില്ല. അപ്പം ഇത് ആദ്യത്തെ നോവൽ ഇതാണ്. സോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പേര്, അതായത് ഖുഷ്വന്ത് സിംഗ് എഴുതിയ നോവൽ എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു പ്രശസ്തിയുള്ള നോവലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ കൺസർവേറ്റീവ് തിങ്കിങ്ങിന് എതിരായിട്ടാണ് പുള്ളി എഴുതിയിരിക്കുന്നത്. അത് അതൊരു പോയിന്റ്. അതായത് ഇദ്ദേഹം ഒരു മാരേജ് ചെയ്യുന്നു. അപ്പം മാരേജ് വളരെ വളരെ അദ്ദേഹം വളരെ വളരെ എന്തു പറയുന്ന ഒരു വളരെ വളരെ മോശം രീതിയിലാണ് മാരേജ് പോകുന്നത്. അതേസമയം അദ്ദേഹത്തിൻ്റെ ഈ വരുന്ന അദ്ദേഹം സെക്ഷ്വലായിട്ടുള്ള ഇതിനു വേണ്ടി വിളിക്കുന്ന പെണ്ണുങ്ങളെല്ലാം ഭയങ്കര എന്തു പറയുന്ന വളരെ നല്ല കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പെരുമാറിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഒരു ഓ കല്യാണം കഴിച്ചാൽ ഒരു രസമില്ല, അതേസമയം നമ്മളൊരു എന്തു പറയുന്ന ഒരു മ്യൂച്വൽ കൺസെൻറ്റിൽ സെക്സിൽ ഏർപ്പെടുന്നതിന് നല്ലത് എന്നൊരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ ബുക്ക് എഴുതപ്പെട്ടിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു തീം ആക്ച്വലി ബേസിക്കലി. അതായത് എന്താ പറയുന്ന ഈ വ്യൂ, അതായത് മാരേജിനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു മെയിൻലി ബുക്ക് തുടക്കം തൊട്ട് അവസാനം വരെ. അതായത് മാരേജിനെ എങ്ങനെയൊക്കെ ഒരു തുറന്ന ഒരു കല്യാണ സമ്പ്രദായത്തെയും കല്യാണത്തെയൊക്കെ വിവാഹ ദമ്പതിമാരെയൊക്കെ ഒരുമാതിരി ഈ നോവലിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കല്യാണത്തെക്കാളും ഒരു മ്യൂച്വൽ കൺസേണിൽ ആളുകൾ അങ്ങ് സെക്സ് ചെയ്യുകയും അവർക്ക് താല്പര്യം തുറന്ന് അവർക്ക് ആ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുമ്പോൾ അവർ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് നല്ലത് എന്ന പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ നോവലിൻ്റെ ഫുൾ തീം കിടക്കുന്നത്. എൻ്റെയർ തീം അങ്ങനെയാണ്. പിന്നെ അത് അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ആവറേജ് നോവലാണ് ഞാൻ പറഞ്ഞത്, മെയിൽ ഫാൻറ്റസിയാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഇതാണ് എനിക്ക്, അതുകൊണ്ടുള്ള ഒരു പൾപ്പ് ഇതിലേക്കാണ് പോയിട്ടുള്ളത്, നോട്ട് ലിറ്ററേച്ചർ സൈഡിലോട്ട് പോയിട്ടില്ല.